ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓറഞ്ച് കേക്കാണ് റെഡിയാക്കുന്നത് ഈ കേക്ക് നല്ല സോഫ്റ്റും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഓവനിലും എല്ലാത്തിനും ഇത് റെഡിയാക്കാം കേക്കിന് വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം ഞാനിത് 2 kg ആണ് കേക്ക് അതുകൊണ്ട് ഇത് 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് 1 kg കേക്ക് ആക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി കേട്ടോ ഇത് ഈവനിങ്ങിന് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത് 2 കപ്പ് മൈദയാണ് കേട്ടോ ഇത് അരിച്ചെടുത്തേക്കുന്നത് നന്നായിട്ട് അരിച്ചെടുക്കാം മൈദ എടുക്കുമ്പോൾ ഏതൊക്കെ നല്ല ബ്രാൻഡിൻ്റെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക 2 teaspoon ബേക്കിംഗ് പൗഡർ 1 pinch സാൾട്ടും 1 pinch ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ സാൾട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാനാണ് ഞാൻ ഒരിക്കൽ കൂടി നന്നായിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പൊടികളും ഒന്നിച്ച് നന്നായി മിക്സ് ചെയ്യാനാണ് ഇങ്ങനെ 2 അരിച്ചെടുക്കുന്നത് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്ത് ഞാനിതിങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് 2 oranges കേട്ടോ ഇത് 2 kg ആണ്ട് 2 oranges ഇതിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതിന് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെള്ള ഭാഗം ഗ്രേറ്റ് ചെയ്താതെ തോല് മാത്രം ചെത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വെള്ളഭാഗം ഇതിൽ ഉൾപ്പെട്ടാൽ നല്ല കയ്പ്പരസം ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഓറഞ്ചിൻ്റെ തോല് ചെത്തിയെടുത്തതാണ് കേട്ടോ ചെറുങ്ങനെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്താലും നല്ല ചെറുങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ ഇത് 2 oranges തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി ഇതിൻ്റെ ജ്യൂസ് ഈ 2 oranges ജ്യൂസ് എടുക്കാം ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ജ്യൂസ് എടുക്കണം കേട്ടോ കുരു മിക്സിയിലിട്ട് അരിഞ്ഞാൽ നല്ല കയപ്പ് രസം ഉണ്ടാവും ഇത് ഞാൻ ഷുഗർ പൊടിച്ചതാണ് കേട്ടോ ഷുഗർ 1 cup ഷുഗറാണ് പൊടിച്ചെടുത്തേക്കുന്നത് ഇത് ഫ്രഷ് ജ്യൂസാണ് വെള്ളം കൂട്ടാതെ അരച്ചെടുത്ത ജ്യൂസാണ് കേട്ടോ ജ്യൂസും റെഡിയായി ഇതങ്ങോട്ടേക്ക് മാറ്റിവെക്കാം ഇനി ഡ്രൈ ആയ ഒരു വെള്ളോട്ട് 4 muttas പൊട്ടിച്ചൊഴിക്കാം റൂം ടെമ്പറേച്ചറുള്ള മുട്ടയായിരിക്കണം കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇതിലോട്ട് നമ്മൾ സാധാരണ കേക്കിലൊക്കെ മുട്ടയുടെ സ്മെൽ ഉണ്ടാകുന്നതിന് വനില എസൻസ് ചേർക്കുന്നു ഇതിന് അതിൻ്റെ ആവശ്യമില്ല ജ്യൂസും അതേപോലെ തൊലിൻ്റെയൊക്കെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും കേട്ടോ ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച 1 cup പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്ത് നന്നായി വീറ്റ് ചെയ്ത് ഫ്ലഫി ആകുന്നത് വീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതിലോട്ട് 1/2 cup സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വീറ്റ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ബാറ്റർ ഓവർ ലൂസായി പോകും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലിയും അതേപോലെ തന്നെ ജ്യൂസും ചേർത്ത് കൊടുക്കുക കേട്ടോ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്ത് സ്പാച്ചില വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് 9 inches ഒരു പാനാണ് ഇതിലോട്ട് ബട്ടർ പേപ്പർ ഇട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചതാണ് ബാറ്റർ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസ് പോകാൻ ചെറുങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ
ഇത് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തേക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് 25 മിനിറ്റാണ് ബേക്ക് ചെയ്താനെടുത്ത ടൈം. 25 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. നന്നായി തണിഞ്ഞതിന് ശേഷം മോൾഡിൽ നിന്ന് മാറ്റിയാൽ മതി. ഞാനിത് തണിയാതെയാണ് കേട്ടോ എടുക്കുന്നത്, എന്നാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ തിരക്കാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തതാണ്. പിന്നെ കട്ട് നന്നായി തണിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഞാൻ തണിയാതെ എടുത്തതും കട്ട് ചെയ്തതാണിത്. ഇത് ഇന്ന് ഉണ്ടാക്കി നാളെ കഴിക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, ചൂടോടെയും കഴിക്കാം. പക്ഷേ പിന്നെ ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരണ്ടെങ്കിൽ നാളെ കഴിക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് തണിഞ്ഞിട്ടില്ല. അതിൻ്റെതായ ചില കട്ട് ചെയ്യുമ്പോൾ ചെറുങ്ങനെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്. നല്ല ഈവനിങ് ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്സാണ്. അതേപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു അടിപൊളി കേക്കാണിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഓവനിലല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് റിങ് വെച്ചിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ അലുമിനിയത്തിൻ്റെ പാത്രത്തിലോട്ട് ഉപ്പോ പൂയോ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതിൽ 20 മിനിറ്റ് പോരാന്നുള്ളൂ. ഒരു 1 മണിക്കൂറൊക്കെ എടുക്കും ബേക്ക് ചെയ്തെടുക്കാൻ.